بسم الله الرحمن الرحيم സൂഫി ഗുരുവായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പോയത് ആളൊഴിഞ്ഞ ഒരു മരുക്കാട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഏതോ ഒരു പട്ടാളക്കാരൻ വന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ അടിമയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ അടിമയാണ്. പട്ടാളക്കാരൻ, ഇവിടെ ജനവാസമുള്ള സ്ഥലം എവിടെയാണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നേരെ ഖബർസ്ഥാനിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അയാൾ വീണ്ടും ചോദിച്ചു, താമസിക്കാനുള്ള ഇടമാണ് ഞാൻ ചോദിച്ചത്. മഹാൻ പറഞ്ഞു, വാസസ്ഥലമാണ് ഖബറസ്ഥാൻ. അദ്ദേഹം കോപിതനായി, പിന്നെ ഒന്നും നോക്കിയില്ല, ഇബ്നു അദ്ഹമിന്റെ തലക്കൊരടി കൊടുത്തു. പട്ടാളക്കാരൻ അവിടം വിട്ടുപോയി. വിവരമറിഞ്ഞ ഏതോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അടിച്ച ആ മനുഷ്യൻ പരിത്യാഗിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹമോ? പട്ടാളക്കാരൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി മഹാന്റെ അടുക്കൽ ചെന്ന് കയ്യും കാലും ചുംബിച്ച് മാപ്പ് ചോദിച്ചു. അതിനുശേഷം ഈ സംഭവത്തെ കുറിച്ച് ചിലർ മഹാനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് അടിമയാണെന്ന് അയാളോട് പറഞ്ഞത്? മഹാൻ പറഞ്ഞു, അയാൾ ആരുടെ അടിമയാണെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. മാത്രമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണല്ലോ. അയാൾ എന്നെ അടിച്ചപ്പോൾ അയാൾക്ക് സ്വർഗം കൊടുക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അതെന്തിനാണ്? പട്ടാളക്കാരൻ അങ്ങയെ ആക്രമിച്ചിട്ടുണ്ടല്ലോ. മഹാൻ പറഞ്ഞു, അയാളിൽ നിന്ന് അടികൊണ്ടതിന് പ്രതിഫലം ലഭിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അയാളിൽ നിന്നുള്ള എന്റെ വിഹിതം നന്മയും എന്നിൽ നിന്നുള്ള അയാളുടെ വിഹിതം തിന്മയുമാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അടിക്ക് തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടും അതിനു മുതിരാതെ നന്മക്കായി പ്രാർത്ഥിക്കുക, ഈ വിസ്മയത്തിന്റെ രഹസ്യമാണ് ഹൃദയവിശാലത. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി തരട്ടെ, നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ചു തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.